നമ്മുടെ കായൽ സ്ഥലത്ത് ഇരിക്കാൻ പോലും സ്ഥലമല്ല, കായലിൻ്റെ അടുത്ത്. നല്ല ടയേർഡ്, അറിയില്ല ഇന്ന് ഭയങ്കര ടയേർഡാ. ചുമ്മാ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടെ നല്ല കറങ്ങുന്നുണ്ടോ. ആലപ്പുഴ കനാലും അതുപോലെ തന്നെ ബോട്ടും ബോട്ട് ജെറ്റിയും ഒക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ടൗണിലൂടെ കറങ്ങി നമ്മൾ ഹോട്ടൽ ബ്രദേഴ്സിൽ പോയി ഫുഡ് കഴിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. ഇത്രയേ ഉള്ളൊന്ന് പരിപാടി. ഒരുപാട് കറങ്ങാൻ കഴിയില്ല, കാരണം നമുക്ക് നാളെ കൊല്ലം മറ്റന്നാൾ ട്രിവാൻഡ്രം പോകാനുള്ളതാണ്. അപ്പം നമ്മൾ നേരെ പോകേണ്ടത് ഹോട്ടൽ ബ്രദേഴ്സ്. അത് പഴയ സെറ്റപ്പാണ് എല്ലാം. വൈകിട്ടാണ് വന്നത്, നമുക്ക് രാത്രി നൈറ്റിന് വരണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത്രക്കൊന്നും ലേറ്റ് ആകാൻ പറ്റില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര ടയർഡ്, ഭയങ്കര ടയർഡുണ്ട്, ഭയങ്കര ടയർഡ്. എല്ലാ സ്ഥലത്തും കടകളൊക്കെ അടച്ചിറക്കാം ആലപ്പുഴ. ഒന്നുമില്ല, നമ്മൾ സൺഡേ ആയതുകൊണ്ടേ കാലം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സെറ്റ് പൊറോട്ട, ഒരു പുട്ട്, പിന്നെ 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 ബീഫ് റോസ്റ്റും ഫിഷ് മസാലയും നെയ്മീൻ മസാല ഇതാണ് രണ്ട് ചായ. കാരണം വെച്ചാൽ ചായയാണ് ഇപ്പം മസ്റ്റായിട്ട് വേണ്ടത്. ഇത്തിരി ലൈറ്റ് അങ്ങ് കൂട്ടിപ്പിടിക്കാം. ആയിക്കോട്ടെ, ചായ ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ നമുക്ക് നല്ല ടയർഡാണ് ഇപ്പോൾ. നല്ല മധുരമുണ്ട്, ചായക്ക് മധുരമുണ്ട്, പക്ഷേ മധുരമല്ല, ഒരു സമാധാനം ചൂടിലെ വെള്ളം കിട്ടിയപ്പോൾ. ഞാനൊരു ചായ പേഴ്സണാണ്, എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് കുറച്ച് മധുരം കൂടുതലാണ്. ഞാൻ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പൊറോട്ട ഞാൻ പറഞ്ഞേ ബീഫ് റോസ്റ്റ് നെയ്മീൻ്റെ മസാല പുട്ട്. ഈ പുട്ട് തന്നെ തുടങ്ങാം, എൻ്റെ ഫേവറേറ്റ് പുട്ടാണ്. രണ്ട് കളർ പുട്ടാണ് ഇതിൽ. എനിക്ക് തോന്നുന്നത് ഒന്ന് രാഗിപ്പുട്ടും അരിപ്പുട്ടും കൂടി മിക്സ്ഡ് ആണ്. ഇതുകൊണ്ട് എനിവേ വാട്ടർ വെറ്റീസ് കറി കറി വരട്ടെ. മീനാണ്, നെയ്മീനാണ്, ആ കിട്ടില്ല മീൻ. ഒരു കഷ്ണം തിന്ന് നോക്കട്ടെ. നമ്മൾ നേരത്തെ കഴിച്ച അതേ പറഞ്ഞ കൊടംപുളിയിട്ട മീൻകറിയാണ്. ഒന്നും പറയല്ല, പുട്ട് പുട്ട് രാവിലെ തന്നെ ചെവൈകുന്നേരം പുട്ട്. മീൻ കാണിച്ചതാ, മീൻ കണ്ടോ, പൊട്ടി വരുന്ന മീനാ. ഇന്നത്തെ ബീഫ് ടേസ്റ്റ് നോക്കാം. ഇതുണ്ടോ ബീഫ് ഉണ്ടോ? ഓ, ഒട്ടഞ്ഞ് വരുന്ന ബീഫാണ്. ഗരം മസാലയുടെ ടേസ്റ്റാണ് ബീഫിന്. അടിപൊളി പൊറോട്ട, ഇത്തിരി ബീഫ്. പൊറോട്ട ബീഫ് സൈഡിൽ നാട്ടിൽ എവിടെ പോയാലും പൊറോട്ടയും ബീഫും അടിപൊളിയായ കാരണം. നല്ല മുരിഞ്ഞ പൊറോട്ടയാണ്, എത്രത്തോളം കാണിക്കാൻ പറ്റുന്നറിയില്ല. ഒരു ബീഫ് കൊടുത്തിട്ട് ഇത് ഉള്ളിയൊക്കെ ഉണ്ട്, ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ഇത് തേങ്ങാക്കൊത്താണ് ഈ കാണുന്നത്. ബ്രദേഴ്സിലോ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു എബവ് ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ എമൗണ്ട് എത്ര എന്നുള്ളത് എൻ്റെ ബില്ല് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഏകദേശം 510 രൂപയാണ് ഞാൻ കൊടുത്തതെന്നുള്ള ഓർമ്മയിലാണ് ഞാൻ ഈ പൈസ കാണിക്കുന്നത്. എന്തായാലും നമ്മളിനി റൂമിൽ പോവാണ്. റൂമിൽ പോയി കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഏകദേശം സന്ധ്യയോടുകൂടി നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. നമ്മളെ റൂമിൻ്റെ പുറത്തെല്ലാം ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ടല്ലോ, അവിടുത്തെ അതും തുറന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബീച്ചാണ്. ഭക്ഷണം ഇവിടുത്തെ, അതായത് ആലപ്പുഴത്തെ ഭക്ഷണം ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നീട് ഒരുക്കം വരുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലാണ് ഈ കാണുന്നത്, ഈ ഒരു ഏരിയ അതുണ്ടോ, ആ കവാടത്തിൽ കൂടെ ഇപ്പോൾ നമ്മൾ വന്നത്. ജസ്റ്റ് ആ കവാടത്തോടെ കയറി കഴിഞ്ഞാൽ ബീച്ചാണ്. അടിപൊളി ലൊക്കേഷൻ അല്ലേ, ഇത്ര പെട്ടെന്നാണ് വരിക അങ്ങോട്ട്. അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ നമ്മളിങ്ങനെ വെറുതെ എന്താ പറയുക കാറ്റുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി. നമ്മൾ ഹോസ്റ്റലിൽ അതായത് നമ്മൾ ഹോസ്റ്റലിൽ പോയി റൂമിൽ പോയി സ്റ്റേ ചെയ്യുക. അപ്പോൾ നാളത്തെ കൊല്ലത്തെ പ്ലാൻ അറിയാലോ, രാവിലെ എത്തണ കൊല്ലം. നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലുണ്ടല്ലോ, പേര് മറന്നുപോയി. അയ്യോ, അതാണ് ലക്ഷ്യം. അത് കഴിഞ്ഞ് എഴുത്താണിക്കട, കല്ല് സോഡ, ഫയൽ വാൻ, സലീം ഖാൻ്റെ മട്ടൺ, ഇതൊക്കെയാണ് മെയിനായിട്ട്. കുറേ ഹിഡൻ സ്പോട്ടുകൾ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമുക്കവിടെ അറിയാവുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് നേഡ്, ഡോക്ടർ ഫുഡ് നേഡ് ആയിഷ അബൻ, പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ കുറേ സ്പോട്ടുകൾ, പക്ഷെ നമുക്കെല്ലാം കവർ ചെയ്യാൻ കഴിയില്ല.
ചിലരൊക്കെ പറഞ്ഞു നിങ്ങളിപ്പോൾ കവർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ സ്കീഡനായ സ്ഥലങ്ങൾ കണ്ടെത്തും എന്നൊക്കെ. എനിക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ഫേമസ് ആയ സ്ഥലങ്ങളെ പോലെ കുറിച്ച് നല്ല ഐഡിയ ഇല്ല. ഞാൻ കേരളത്തിലില്ലായിരുന്നു, ഞാൻ എൻ്റെ പഠിത്തം കാരണം ഒക്കെ പുറത്തായിരുന്നു, ജോലി കാരണമൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് കയ്യിൽ കാശ് വന്നത്, കുറച്ചൊക്കെ ചിലവാക്കാൻ നമുക്കുള്ളൊരു ഭാഗ്യം ഉണ്ടായതൊക്കെ. അലഹമ്മദില്ല, ദൈവത്തിനാണ് സ്തുതി ശരിക്കും പറഞ്ഞാൽ അക്കാര്യത്തിൽ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പല സ്ഥലങ്ങളും പറയാൻ പറ്റാത്തത്. അപ്പം നമ്മൾ അതാണ് നാളത്തെ പ്ലാൻ. കൊല്ലം കഴിയുന്നതും നേരത്തെ ഇവിടുന്ന് പോകാൻ നോക്കണം, എന്നാലേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊല്ലത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്. നമ്മൾ റൂമിൽ പോവും, അപ്പം സുഖനിദ്രയാണെന്ന്. ഡേ 4, നാലാം ദിവസം. നമ്മളിപ്പോൾ ഇന്ന് കൊല്ലത്ത് പോകണം. നമുക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് സ്റ്റേ റെഡി ആവുള്ളൂ. അതുവഴി നമുക്ക് എല്ലാ സ്ഥലത്തും കറങ്ങാം. കറങ്ങാം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രാവിലെ പോകുന്നു ഗൗരി പ്രസാദിൻ്റെ പുള്ളിയാർ ഈശോ ഗുരുപ്രസാദ്. ഗുരുപ്രസാദ് ഫുഡ് കഴിക്കല്ല ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് എഴുത്താണിക്കട, കല്ല് സോഡ, ഫയൽ വാൻ, സലീം. ഇതിപ്പോൾ ഇത്രയേ ഉള്ള ലിസ്റ്റിന് കൂടാം കുറയാം. ഡിന്നറ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ടല്ല, പക്ഷെ അവർക്ക് നമ്മളോട് എന്തൊരു സ്നേഹം കാരണം അവർ തരികയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇത്രയൊക്കെ മതിയാവുള്ളൂ, അല്ലേ? അതിൽ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞു തോന്നുന്നില്ല. അങ്ങനെ ഇന്നവിടെ സ്റ്റേ ചെയ്യുക, നാളെ രാവിലെ ഇതുപോലെ തന്നെ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നാളെ എണീക്കുക, നേരെ പോവുക ഇങ്ങോട്ട് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് വലിയ ദൂരം ഇല്ല, ഇതുപോലത്തെ ഒരു റൈഡൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നാളെ ട്രിവാൻഡ്രം അല്ലേ. 2 ദിവസം സ്റ്റേ ഉണ്ട് ട്രിവാൻഡ്രത്ത്, 2 ദിവസം സ്റ്റേ നമുക്ക്. അപ്പോൾ ഇന്ന് കൊല്ലം. ചെറിയ പെരിക്ക് ഏകദേശം കൊല്ലത്തെത്തി നമ്മൾ. കൊല്ലത്തേക്ക് ഇനി ഇവിടുന്ന് ആകെ ഒരു 24 കിലോമീറ്റർ ഉണ്ട്. ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ഒന്നുമില്ല, കുറേ നേരം റൈഡ് ചെയ്തു. ഗുരുപ്രസാദിലെത്തിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഏകദേശം 9:30 സമയം. നമ്മളൊരു പ്രൈവറ്റ് സെക്ഷനിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെയില്ലാന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കട്ടെ, ഓർഡർ കൊടുക്കട്ടെ. ഓർഡർ കൊടുത്തിട്ട് ഞാൻ പറയാം. പേര് ഗുരുപ്രസാദ്, നമ്മുടെ നാട്ടിലെ കട. പക്ഷേ ഇവിടെയും ആരാല്ലത്, ഹിന്ദിക്കാരാണല്ലത്. ഞാനിപ്പോൾ ഹിന്ദിയിലാണ് ഓർഡർ കൊടുത്തത്. കോമഡി അല്ലേ, സത്യം കോമഡി അല്ലേ. ഏതായാലും ഓർഡർ കൊടുക്കുന്നത് നമുക്ക് മസാല ദോശ, ഒരു സെറ്റ് ഇഡ്ഡലി, 2 കാപ്പി വേറെ കൊടുത്തിരുന്നു. ഇഡ്ഡലി വന്നു, നമുക്ക് ഇഡ്ഡലി ഒരു 3 ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ വട വന്നിട്ടില്ല, വട ആവണുള്ളൂ. പിന്നെ ചട്നി, ഇവിടെ മസാല ദോശ. ഞാൻ രണ്ടും കഴിക്കും, അത് വേറെ കാര്യം. സാമ്പാർ എങ്ങനെ റെഡി? സാമ്പാർ വേറെ ഇതിന് സാമ്പാർ അതുകൊണ്ട് കുറച്ചുകൂടി എരിവൊക്കെ ഇല്ല, ഒരു എരിവൊക്കെ ഇല്ല ഇതിന് സാമ്പാറാണ്. ഇഡ്ഡലി നോക്കാം. അപ്പോൾ ചെന്നൈട്ടനായിട്ടില്ല ഇതിൻ്റെ വയനക്കട ഇല്ല, ഓവർ ആയിട്ട് ഇതായിട്ടൊന്നുമില്ല, ആ ഒരു സ്റ്റിക്കിനെസ് ഒന്നുമില്ല. ഏതായാലും രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോൺ വെജ് മാത്രമാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. മട്ടനാണ് മെയിനായിട്ട്. അപ്പം ഇവിടെ നിന്നെങ്കിൽ ഒരു വെജ് കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. വട തീണ്ട് വടൻ്റെ ശബ്ദം കഴിച്ച കേട്ടോ, ശബ്ദം കേട്ടോ, അത്ര ക്രിസ്പിയ വട. ഡ്രൈ ചട്നി അതിൽ കൊടുക്കും, വടക്ക്. ഈ വടൻ്റെ അടുത്ത് കൊണ്ട് നോക്കട്ടെ, എന്നിട്ട് ഒരു കഷ്ണം ചെയ്ത് നോക്കട്ടെ. അവസര തേങ്ങാ ചട്നി കുറച്ചുകൂടി എരിവൊക്കെ ഉണ്ട്. മസാല ദോശ തുടങ്ങാം ഫസ്റ്റ്, നേരെ മസാലയൊക്കെ പോകട്ടെ. നമ്മൾ മിഞ്ഞാന്ന് കഴിച്ച കോഫിയില്ലാത്ത മസാല എന്നല്ല, ഇത് ഒറിജിനൽ മസാലയാണ്. മസാല മാത്രം കഴിക്കട്ടെ, സാമ്പാറും ചട്നിയൊന്നും ഞാൻ എടുക്കണില്ല ആദ്യം.
ദോശയുടെ മാവ് മാത്രം എടുത്തു. സാമ്പാർ നല്ല വ്യത്യാസമുണ്ട്, എത്രത്തോളം വ്യത്യാസം പറയാൻ പറ്റില്ല, നല്ല വ്യത്യാസമുണ്ട്. നോർമലി നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു ഇതല്ല, റെഡ് കളറാണ് വെച്ചിരിക്കുന്നത്. തേങ്ങ അരച്ചിട്ടില്ല, ഇല്ല തേങ്ങ അരച്ചില്ല, പക്ഷേ പരിപ്പ് കാണാൻ പറ്റുന്നുണ്ട്, പച്ചമുളക് കണ്ടു. ഇതിൽ ഞാൻ ഇതുവരെ കണ്ടില്ല സാമ്പാറിൽ, ഒരു വ്യത്യസ്ത സാമ്പാർ. ചട്നി ഒരു എബവ് ആവറേജ് ചട്നി മാത്രമാണ്. എന്തായാലും രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചോറായി. സദോശയിലെ മസാല ഫിനിഷിങ്ങാണ്, ഇഡ്ഡലി മസാല ദോശയുടെ മസാല ചട്നി പൊളിയല്ലേ. ഈ ചില നാട്ടിലെ ആൾക്കാർ എന്നെ പിങ്ങേരിന്ന് നിങ്ങൾ കയ്യോട് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, ഞാൻ ആ കയ്യോട് കഴിക്കും. കപ്പി ആ പേപ്പർ കപ്പായിരുന്നു നശിപ്പിച്ച്, നമ്മുടെ മറ്റേ കപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ചെന്നൈയിലെ കോഫീൻ്റെ അത്ര എടുത്തൂല ഫിൽറ്റർ കോഫീൻ്റെ, പക്ഷേ എന്നാണ് ടേസ്റ്റിലെ കോഫിയാണ്. എത്ര കോഫിയാണ് വാങ്ങാൻ നോക്കട്ടെ. ചെന്നൈയിലൊക്കെ ഒരു കോഫി ഒക്കെ ചെല്ലുമ്പോൾ ചില ചിലത്ത് 25 30 40 വാങ്ങാനുണ്ട്. അതിന് ക്വാളിറ്റിൻ്റെ കോഫി കാരണം ഇവിടെ അത്ര ഇതില്ല, പക്ഷേ എന്നാലും രസമുണ്ട്. നോർമൽ ഒരു ബ്ലൂ കോഫീൻ്റെ വൃത്തിയുടെ ഇതില്ല കേട്ടോ. ഫുഡ് കഴിച്ചു ഒരു പ്രസാദിന്ന്, ഓ സമാധാനമായി. എന്താണല്ല വട ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് വൈഫിന്. രണ്ടാമത് ഞങ്ങൾ വട ഓർഡർ ചെയ്തു, ഇഡ്ഡലി ഒരു സെറ്റ്, മസാല ദോശ ഒരു സെറ്റ്. എന്താ വെച്ചാൽ ഒരുപാട് കഴിക്കണം ആകാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇനി സ്ഥലങ്ങളില്ലേ. എഴുത്താണിക്കട കിടപ്പുണ്ട്, സലീമോട്ട് കിടപ്പുണ്ട്, ഇതൊക്കെ പോകണ്ടേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പം ഏതാണ് തീരുമാനിച്ചാൽ എനിക്ക് രണ്ട് മൂന്ന് ഫോൺ കോൾ ചെയ്യാണ്ട് നമ്മുടെ ഡോക്ടർ ഫുഡിനെ ഫോൺ കോൾ ചെയ്തിട്ട് വീട്ടിലേക്കൊന്ന് ഇരിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ എടുക്കുള്ളൂ. ഓക്കെ പൊറോട്ട മട്ടൻ പപ്പടം ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അതൊരു സെറ്റ് ഓർഡർ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്യാൻ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. പിന്നെ ചായ, പിന്നെ എഴുത്താണിക്കാരുടെ സ്പെഷ്യൽ സാധനം വരുന്നുണ്ട്, അതായത് വെട്ടുകേക്ക്.